ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്ദോസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോയാലോ. അപ്പോൾ ദേ നാളെ രാവിലെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും അതുപോലെ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ പച്ചരിയും ചാക്കരയും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നു. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്നും ഉലുവയും ചേർത്ത വെള്ളം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒഴിച്ചു വെക്കുന്ന വെള്ളം, ആ ഒരു വെള്ളം എടുത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കാറുള്ളത്, മാവ് അരച്ചെടുക്കാറുള്ളത്. അങ്ങനെയാണ് കേട്ടോ, വേറെ വെള്ളമല്ല യൂസ് ചെയ്യാറുള്ളത്, ആ വെള്ളം തന്നെയാണ് എടുക്കാറുള്ളത്. അരി പിന്നെ കഴുകിയിട്ട് നമ്മൾ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. ആ വെള്ളം എടുക്കാറുണ്ട്, അല്ല വേറെ വെള്ളം അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. രണ്ടായാലും ഞാൻ കഴുകി വെച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു വയ്ക്കാറുള്ളത്. അങ്ങനെ ദേ ഇനി ആദ്യം നമുക്ക് ഉഴുന്നും ഉലുവയും കൂടെ, ഉലുവ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഉലുവ പേരിന് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം നമ്മുടെ ഉഴുന്നും ഉലുവയും കൂടെ നരച്ചെടുക്കണുണ്ട്. അതേ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അതേ രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ ആയിട്ട് അരയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ട്രിപ്പ് അങ്ങനെ കഴിയുന്നുണ്ട് കേട്ടോ. ഇത് അധികം ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് അരച്ചതിന് ശേഷം പിന്നെ മിക്സിയുടെ ജാറൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ പിന്നെ അതുപോലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാറില്ല, ചില സമയത്ത് എടുക്കാറുള്ളൂ കേട്ടോ, പക്ഷെ ഇപ്പോഴൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതേ നമ്മളതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ അരി എടുക്കുന്നത് 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, അതുപോലെ 1.5 ഗ്ലാസ് ചാക്കരിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസിൻ്റെ അടുത്തോളം ഉഴുന്നും ഉലുവയും കൂടെ അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ടാണ് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് എനിക്ക് കൈകൊണ്ട് ഇളക്കാൻ ഇഷ്ടമില്ല കേട്ടോ, അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഇളക്കി കൊടുക്കാറുള്ളത്. പിന്നെ ഞാനത് രാത്രിയായപ്പോൾ കൈകൊണ്ട് തന്നെ ഇളക്കി വെച്ചു കേട്ടോ. ഇനി അത് അങ്ങനെ വെക്കാത്തതുകൊണ്ടൊരു കുഴപ്പം വരണ്ട എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പിന്നെ രാവിലത്തതാണ് കാണിക്കുന്നത്. രാവിലെ അതേ ഇത്രയും ഞാൻ അരച്ച് വെച്ചപ്പോൾ എത്ര ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു അടുക്കിൽ പകുതിയോളം മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിലാണ് ഉപ്പ് ചേർത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഇന്ന് അപ്പൂസ് നേരത്തെ എണീറ്റിട്ടില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ എനിക്ക് ഇഡ്ഡലിയുടെ ഓരോ തട്ടൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. അവനെ എടുത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യേ. അപ്പം അതേ ഞാൻ അവനെ എണീക്കുന്നതിന് മുന്നേ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലിങ്ങനെ കോട്ടൻ്റെ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റാണ്, നമ്മൾ ഇഡ്ഡലി തട്ട് ചൂടായതിന് ശേഷം ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് ചൂടായതിന് ശേഷമാണ് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ ഇഡ്ഡലികളൊക്കെ ഒന്ന് ഒഴിച്ച് റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ആ ഒരു ടൈമിൽ അത് വേവുന്ന ആ ഒരു ടൈമിൽ നമുക്കതിന് ആവശ്യത്തിനുള്ള ചട്ടണിയും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയിലേറെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ചട്ടണി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും വേണം കേട്ടോ. ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും നന്നായിട്ട് വേണം ചട്ടണി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഫുള്ള് തേങ്ങ കുറച്ച് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അത്രയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ സമയത്ത് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് 2 അറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരവും കൂടെ അരച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ. പിന്നെ തേങ്ങ അരയ്ക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ ഉപ്പും അതുപോലെ ഉള്ളി, ചെറിയ ഉള്ളിയില്ലേ ജീരുള്ളി, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതേ ഞാൻ ഇഡ്ഡലി വെന്തോന്ന് നോക്കിയതിന് ശേഷം വാങ്ങി വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമല്ലേ, അതും കൂടെ ഒന്ന്
നല്ല തിളച്ച വെള്ളമല്ല, തിളപ്പിച്ച് ആറിയ വെള്ളം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ രാവിലത്തെ വിശേഷങ്ങൾ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ. വൈകുന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്ലോഡ് ചെയ്തു രാവിലെ 7 മണി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് എന്തോ മഴക്കാറുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, അപ്ലോഡ് ആവണേയില്ല. ആയ ടൈം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേ കണ്ടില്ലേ, ഇതിപ്പോൾ ചെയ്യണത് വൈകുന്നേരമാണ് കേട്ടോ, 3 മണിക്ക് ശേഷമാണ്. ഇതേ കണ്ടില്ലേ, 3:21 സമയം കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ വീണ്ടും ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തിട്ട് ഞാൻ ഒരു 1 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ 64% ആയിട്ടുള്ളൂ, ഇനിയും ആവാനിരിക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മൾ രാവിലെ കറണ്ട് പോയതായിരുന്നു കേട്ടോ. എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതിരുന്നത് അതുകൊണ്ടായിരുന്നേ. രാവിലെ കറണ്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നോർമലായിട്ട് കറണ്ട് പോയതായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വരും എന്ന് വിചാരിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞു കറണ്ട് വന്നില്ല. ഞാൻ വിളിച്ചു, വിളിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞു വേറെ കംപ്ലയിൻ്റൊന്നും വന്നിട്ടില്ല, ഈ ഒരു ഭാഗത്തുനിന്ന് വേറെ കംപ്ലയിൻ്റൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പോൾ എന്താണ് അങ്ങനെ ചോദിച്ചു. പിന്നെ അതിന് ശേഷം മീറ്ററിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് മീറ്ററിൽ കറണ്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വെറുതെ അതിലൊന്നൊരു കൊട്ട് കൊടുത്തു, ആ കൊട്ട് കൊടുത്ത സമയത്ത് കറണ്ട് വന്നു കേട്ടോ. അപ്പം അങ്ങനെ, അപ്പം മീറ്റർ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കറണ്ട് വരുന്നുണ്ട്, പിന്നെ കറണ്ട് പോവും. അപ്പോൾ അങ്ങനെ ഞാനിത് വീണ്ടും അവരെ വിളിച്ചു, വീണ്ടും അവരെ വിളിച്ച സമയത്ത് ഇങ്ങനെ കറണ്ട് ഇവിടെ ഉണ്ട്, അടുത്ത വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ മീറ്ററിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറണ്ട് സംഭവമുണ്ട്, ഇത് ഇളക്കുന്ന സമയത്താണ്, മീറ്റർ ഇളക്കുന്ന സമയത്താണ് കറണ്ട് വരുന്നതും പോകുന്നതും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ എന്നോട് പറഞ്ഞു കത്താൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഫ്യൂസ് ഊരിവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവരുടെ ഓഫീസിലെ ആൾക്കാർ കുറവാണ്, ഉള്ളവർ വേറെ എവിടേക്കോ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വഴുകും, അപ്പോൾ എന്തായാലും ഫ്യൂസ് അഴിച്ച് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചു, അങ്ങനെ 5-6 പ്രാവശ്യം വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നാലും അവർ വന്നു, വന്നൊരു ടൈമാണ് ഞാൻ കാണിച്ചത്, 3:30 ആയിട്ടുണ്ടായിരുന്നു വന്ന ടൈമിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ അവർ വന്നു, അവർ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ എന്താണ് മീറ്റർ മാറ്റണം, അപ്പോൾ നാളെ മീറ്റർ മാറ്റാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർ എന്തായാലും ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കഴിച്ചിലായി, ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രിയാണ് നമുക്ക് ഭയങ്കര പ്രശ്നം വരിക കേട്ടോ. എന്നാൽ തന്നെ മഴക്കാലമാണെങ്കിൽ കൂടി ഭയങ്കര ചൂടായിട്ടുണ്ട് കേട്ടോ, ചൂട് നല്ല ചൂടാണ്. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, അതിന് ശേഷം നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു 5 മണിയൊക്കെ ആയ ഒരു ടൈമിലാണ് നമ്മൾ അടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ മുതൽ ടി വി കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു അപ്പൂസ് ഉണ്ടായിരുന്നത്. കറണ്ട് വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തോ ഇന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10-20 മിനിറ്റ് അവർ കണ്ടിട്ടുള്ളൂ ടി വിയിട്ട്, അപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ട്, എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ, പിന്നെ അതേ സൈക്കിളിലായിരുന്നു കളികൾ കേട്ടോ. ഫാന് കിട്ടിയതിൻ്റെ, അതായത് കറണ്ട് വന്നു, ലൈറ്റ് വന്നു, അതുപോലെ തന്നെ കാറ്റ് കിട്ടിയതിൻ്റെ ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു അവർ. അപ്പോൾ അങ്ങനെ ഇതേ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്നെ അടിച്ചു വാരുന്ന സമയത്ത് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ഥിരം പരിപാടികളാണ് അടിച്ചു വരുന്ന സമയത്ത്, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തം കുറച്ച് കൂടും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവർക്ക് ചെയ്തുകൊണ്ടിരിക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല, ഇപ്പോൾ സൈക്കിളൊക്കെ മതിയായി, അപ്പോഴേക്ക് ഇത് 2-3 പ്രാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത നടത്തം അങ്ങനെ തുടങ്ങും കേട്ടോ. കംപ്ലീറ്റ് 24 മണിക്കൂർ ഒരു വലിച്ചു വാരിടുന്ന പരിപാടിയാണ് വലിച്ചു വാരിയിടുക. നമ്മൾ നന്നാക്കുക, വലിച്ചു വാരിയിടുക, നമ്മൾ നന്നാക്കുക, ഇതാണ് ഇവിടുത്തെ പരിപാടികൾ കേട്ടോ. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ അടിക്കലും വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇനിയിപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടല്ലോ, ഇനി മനുവിന് ടി വി കാണണം എന്നുണ്ടെങ്കിൽ എഴുതാനുള്ളത് എഴുതുകയും കുറച്ച് നേരം വായിക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട്, അപ്പൂസും കൂട്ടിനുണ്ട് കേട്ടോ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇപ്പോൾ അവൻ ആ സ്റ്റൂളെടുത്തുകൊണ്ട് വന്നത്. മനു വായിക്കണത് കണ്ടപ്പോൾ അവനും വായിക്കണം. അപ്പോൾ അങ്ങനെ സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവനും ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ കഴിഞ്ഞു, അപ്പോഴേക്ക് വായനയും പഠിത്തവും ഒക്കെ കഴിഞ്ഞു, എണീക്കലും കഴിഞ്ഞു കേട്ടോ. അതേ കണ്ടില്ലേ, അടുത്തത് പേന എങ്ങനെ നന്നാക്കി എടുക്കാം എന്നുള്ളതാണേ. ഒരു പ്രാവശ്യം നന്നാക്കിയതാണ് ഇപ്പോൾ കയ്യിലിരിക്കണത്, ഇനി ഇത് വീണ്ടും എങ്ങനെ നന്നാക്കാമെന്നാണ് അടുത്തത് ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ, പിന്നെ അതിന് ശേഷം അവന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് വേഗം ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഒരു മുട്ട എടുത്തുണ്ടാക്കിയിട്ട് ചോറും കൂട്ടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ ഉറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലോ അവൻ ഉറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണീക്കാൻ ചാൻസ് കുറവാണ്, അല്ലാന്നുണ്ടെങ്കിൽ
പത്ത് മണിയുടെ ഉള്ളിലായിട്ട് അങ്ങനെ എണീക്കും. അപ്പോൾ ഏതായാലും ഇനി എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി വിശക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വയറ് ഫുള്ളാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ചോറൊക്കെ കൊടുക്കാൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു ചൂടാറുന്ന ഒരു ടൈമിൽ നമ്മളിത് ചട്ടണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു നാളികേരമൊക്കെ പൊളിച്ച് ചിരവി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് ഒരു ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ അപ്പൂസ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് വേഗം ഇതൊന്നങ്ങോട്ട് അരച്ച് വയ്ക്കുമ്പോഴേക്കും നമ്മളെ മുട്ട ചൂടാറക്കി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതേ അവന് ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഞാൻ വേഗം വന്നിട്ട് ചട്ടണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വേഗം ചട്ടണി ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചട്ടണിയാണ് കേട്ടോ. വൈകുന്നേരം നമ്മൾ ചട്ടണി തന്നെ ഉണ്ടാക്കേണ്ടി വന്നു. അതിനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് ഞാൻ പറയാം. ഒന്ന്, രാവിലെ മുതൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങയൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ വെച്ചു, അത് കേടുന്നുപോയി. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ പിറ്റേ ദിവസത്തേക്ക് ദോശയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഉഴുന്ന് ചേർത്ത, അതായത് ഇഡ്ഡലീൻ്റെ ആ മാവിനുള്ള അതേ ദോശയാണ് തയ്യാറാക്കിയെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് കറണ്ട് പോയില്ലേ, കറണ്ട് പോയതുകൊണ്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പറ്റിയില്ല. നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും നമ്മൾ നാളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ നാളത്തേക്ക് നമുക്ക് എങ്ങനെയായാലും വയ്ക്കാൻ പറ്റില്ല. അത് കാരണം ഞാൻ വൈകുന്നേരം രാത്രി നമുക്ക് കഴിക്കാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു നേരത്തേക്ക് ഫുള്ളായിട്ടുള്ള മാവ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രിയത്തെ ഭക്ഷണം ഇന്ന് ദോശയാണ്. അപ്പം അങ്ങനെ അതേ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ദോശ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 6:30 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചൂടോടെ ദോശകൾ അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് തികയോ ഇല്ലേന്നുള്ളത് നമുക്കിത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അതേ നമ്മൾ ദോശയൊക്കെ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ 7 ആയതുകൊണ്ട് തന്നെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ വെളിച്ചെണ്ണയും ചേർത്തിട്ടില്ല കേട്ടോ. ചട്ടണിയൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെ തേ അതൊക്കെ ഒന്ന് അവിടെ റെഡി ആവട്ടെ കേട്ടോ. ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, എൻ്റെ കഴിഞ്ഞ വീഡിയോയൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഒക്കെ ഉണ്ടാവണം കേട്ടോ. എങ്കിൽ മാത്രമേ എനിക്ക് അടുത്തുള്ള ഓരോ വീഡിയോസ് ചേർക്കാനല്ല അടുത്ത ഓരോ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. പിന്നെ അതേ ഞാനൊരു ദോശ എടുത്തിട്ട് ചുരുട്ടിയിട്ട് അപ്പൂസിന് കൊണ്ടുകൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അവൻ എവിടെ കഴിക്കണോ, അവനങ്ങനെ ദോശ കഴിക്കുകയൊന്നുമില്ല. ഇനി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. പക്ഷേ നടന്നില്ല കൂട്ടുകാരി, അവൻ കഴിച്ചില്ല. അവൻ തുപ്പിക്കളഞ്ഞു കേട്ടോ. വലിയ കുളിൽ വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കഴിച്ചെന്ന്, പക്ഷേ കഴിച്ചില്ല, തുപ്പിക്കളഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.